എക്സലന്റ് കാറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. മൈക്രോസോഫ്റ്റ് എക്സലിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. വാക്കുകളിലെ അല്ലെങ്കിൽ വാചകങ്ങളിലെ അക്ഷരങ്ങളെയോ അല്ലെങ്കിൽ വാക്കുകളെയോ മറ്റേതെങ്കിലും ഒരു അക്ഷരം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു വാക്കുകൊണ്ടോ റീപ്ലേസ് ചെയ്യാനായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷനുള്ളിൽ ടെക്സ്റ്റ് കോമ ഓൾഡ് ടെക്സ്റ്റ് കോമ ന്യൂ ടെക്സ്റ്റ് കോമ ഇൻസ്റ്റൻസ് തുടങ്ങി നാല് ആർഗ്യുമെൻറ്റുകൾ. സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഉദാഹരണത്തിന് ഈ ഒരു സെല്ല് C9 എന്ന ഈ ഒരു സെല്ലിലുള്ള അജയ് ആനന്ദ് എന്ന പേരിലെ അജയ് എന്ന വാക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് അരുൺ എന്ന വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ടെക്സ്റ്റ് എന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. മോഡിഫൈ ചെയ്യപ്പെടേണ്ടുന്ന വാക്ക് ഏതാണോ അതാണ് ടെക്സ്റ്റ്. അജയ് അനന്ത് എന്ന വാക്ക് ഉൾക്കൊള്ളുന്ന C9 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഓൾഡ് ടെക്സ്റ്റ് ആക്റ്റീവ് ആയത് കാണാം. റീപ്ലേസ് ചെയ്യപ്പെടേണ്ടുന്ന വാക്ക് ഏതാണോ അതാണ് ഓൾഡ് ടെക്സ്റ്റ്. ഇവിടെ അജയ് എന്ന വാക്കാണ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ് അജയ് ഡബിൾ കോട്ട്സ് കോമ ന്യൂ ടെക്സ്റ്റ് എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ഏത് വാക്കുകൊണ്ടാണോ അജയ് എന്ന വാക്കിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ന്യൂ ടെക്സ്റ്റ്. ഞാൻ അരുൺ എന്ന വാക്കുകൊണ്ടാണ് അജയ് എന്ന വാക്കിനെ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡബിൾ കോട്ട്സ് അരുൺ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന സെല്ലിലെ അജയ് ആനന്ദിലെ അജയ് മാറിയിട്ട് അരുൺ ആനന്ദായി മാറിയത് കാണാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ്റെ മറ്റൊരു ഉദാഹരണം നോക്കാം. ഈ കാണുന്ന നമ്പറുകൾ ഇവിടെ ഈ നമ്പറുകൾക്കിടയിൽ അല്ലെങ്കിൽ ഈ സംഖ്യകൾക്കിടയിൽ ഹൈഫനുകൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത്തരം സിമ്പലുകൾ അല്ലെങ്കിൽ ഇത്തരം ക്യാരക്ടേഴ്സിനെ ഒഴിവാക്കാനും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ടെക്സ്റ്റ് എന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് C11 എന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. കോമ ഓൾഡ് ടെക്സ്റ്റ് എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. റീപ്ലേസ് ചെയ്യപ്പെടേണ്ടുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ വാക്ക് ഏതാണോ അതാണ് ഓൾഡ് ടെക്സ്റ്റ്. ഇവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടുന്നത് ഹൈഫൻ എന്ന ഈ ഒരു ക്യാരക്ടറാണ്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ് ഹൈഫൻ ഡബിൾ കോട്ട്സ് കോമ ന്യൂ ടെക്സ്റ്റ് എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ഇവിടെ ഹൈഫൺ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു എംപ്റ്റി സ്ട്രിംഗ് വെച്ചാണ്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ് രണ്ട് തവണ ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന സംഖ്യകൾക്കിടയിലുള്ള ഹൈഫണുകൾ പോയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്കിവിടെ അവൈലബിളായി. ഈ ഒരു ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുക. ഇനി സെൽ റെഫറൻസുകൾ ഉപയോഗിച്ചുള്ള മറ്റൊരു ഉദാഹരണം നോക്കാം. ഈ കാണുന്ന മൈക്രോസോഫ്റ്റ് വേർഡിലെ വേർഡ് എന്ന വാക്ക് എക്സൽ എന്ന വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ടെക്സ്റ്റ് എന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് മൈക്രോസോഫ്റ്റ് വേർഡ് കണ്ടെയ്ൻ ചെയ്യുന്ന C15 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. കോമ ഓൾഡ് ടെക്സ്റ്റ് എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. റീപ്ലേസ് ചെയ്യപ്പെടേണ്ടുന്ന വാക്ക് ഏതാണോ അതാണ് ഓൾഡ് ടെക്സ്റ്റ്. വേർഡ് എന്ന വാക്കാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ് വേർഡ് ഡബിൾ കോട്ട്സ് കോമ ന്യൂ ടെക്സ്റ്റ് എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ഏത് വാക്കുകൊണ്ടാണോ നമ്മൾ വേർഡ് എന്ന വാക്കിനെ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ഇവിടെ എക്സൽ എന്ന വാക്ക് ഉപയോഗിച്ചാണ് വേർഡ് എന്ന വാക്കിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എക്സൽ എന്ന വാക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന G15 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് മൈക്രോസോഫ്റ്റ് എക്സലായി മാറിയത് കാണാം. ഈ ഒരു ഫോമിലെ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. താഴെയുള്ള സെല്ലുകളിലെല്ലാം റെഫറൻസുകൾ ചേഞ്ച് ആയത് കാണാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷനിലെ നാലാമത്തെ ആർഗ്യുമെൻ്റ് ഉപയോഗം നോക്കാം. ഇവിടെ ഈ കാണുന്നൊരു സെല്ലിൽ 6 വാചകങ്ങളാണുള്ളത്. ഈ വാചകങ്ങളിലെല്ലാം തന്നെ ഒരു തവണയെങ്കിലും എക്സൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഈ വാചകങ്ങളിലെ എക്സൽ എന്ന വാക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് MS Excel എന്ന വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
equal substitute ഫംഗ്ഷൻ, ബി ഫോർ എന്ന സെല്ല് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഓൾഡ് ടെക്സ്റ്റ്, എക്സൽ എന്ന വാക്കാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ് എക്സൽ, ഡബിൾ കോട്ട്സ് കോമ, എം എസ് എക്സൽ എന്ന വാക്ക് ഉപയോഗിച്ചാണ് എക്സൽ എന്ന വാക്കിനെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എം എസ് എക്സൽ എന്ന വാക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന ഡി ടു എന്ന സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന വാചകങ്ങളിലെല്ലാം എക്സൽ എന്ന വാക്ക് മാറി എം എസ് എക്സൽ ആയത് കാണാം. ഇനി എം എസ് എക്സലിനെ മൈക്രോസോഫ്റ്റ് എക്സൽ ആക്കണമെങ്കിൽ ഇവിടെ മൈക്രോസോഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. വീണ്ടും എം എസ് എക്സൽ എന്ന വാക്ക് മാറി മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന വാക്കായത് കാണാം. ഇനി ഈ ഒരു സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ബ്രാക്കറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യണം. മൂന്നാമത്തെ ആർഗ്യുമെൻ്റായ ന്യൂ ടെക്സ്റ്റ് ആക്റ്റീവ് ആയിരിക്കുന്നത് കാണാം, ഒരു കോമ ആഡ് ചെയ്യുക. നാലാമത്തെ ആർഗ്യുമെൻ്റായ ഇൻസ്റ്റൻസ് നമ്പർ ആക്റ്റീവായി. റീപ്ലേസ് ചെയ്യപ്പെടേണ്ടുന്ന വാക്കിനെ ടാർഗറ്റ് ചെയ്യാനാണ് ഈയൊരു നാലാമത്തെ ആർഗ്യുമെൻ്റ് ഉപയോഗിക്കുക. ഇവിടെ ഈ ഒരു സെല്ലിൽ 6 തവണയാണ് എക്സൽ എന്ന വാക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. ഈ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സലിനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്നെങ്കിൽ ഈ ഒരു ഇൻസ്റ്റൻസ് നമ്പർ എന്ന നാലാമത്തെ ആർഗ്യുമെൻ്റ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് രണ്ടാമത്തെ വാചകത്തിൽ വരുന്ന എക്സൽ എന്ന വാക്ക്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു നെയിം വർക്ക്ഷീറ്റ് ഹിസ്റ്ററി ഇൻ എക്സൽ. ഈ കാണുന്ന രണ്ടാമത്തെ ഇൻസ്റ്റൻസിനാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതെന്നെങ്കിൽ ഇവിടെ 2 എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ നോക്കിയാൽ അറിയാം ആദ്യത്തെ എക്സൽ അങ്ങനെ തന്നെ ഉണ്ട്. രണ്ടാമത്തെ വാചകത്തിൽ വരുമ്പോൾ എക്സൽ എന്ന വാക്ക് മൈക്രോസോഫ്റ്റ് എക്സലായി മാറി. വീണ്ടും മൂന്നാമത്തെ വാചകത്തിലോട്ട് വരുമ്പോൾ എക്സൽ അങ്ങനെ തന്നെയുണ്ട്. ഞാനിവിടെ 3 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ മൂന്നാമത്തെ വാചകത്തിൽ എക്സൽ മൈക്രോസോഫ്റ്റ് എക്സലായി മാറി. വീണ്ടും ഒന്നുകൂടെ 5 എന്ന വാല്യൂ കൊടുക്കുകയാണ്, ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ വാചകങ്ങളെല്ലാം എക്സൽ അങ്ങനെ തന്നെ ഉണ്ട്. 5ാമത്തെ വാചകത്തിൽ, അതായത് 5ാമത്തെ തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ട എക്സൽ എന്ന വാക്ക് മൈക്രോസോഫ്റ്റ് എക്സലായി മാറി. സോ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷനിലെ 4ാമത്തെ ആർഗ്യുമെൻ്റായ ഇൻസ്റ്റൻസ് നമ്പറിൻ്റെ ഉപയോഗം. സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷനെ കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ റിലീസിൻ്റെ അതേ സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.